താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെ കരുതണം. കാര്യം നവംബർ 20-ാം തീയതിയാണ് സ്കന്ദഷ്ടി. അതുകൂടാതെ ഉച്ചയ്ക്ക് 1:23 വ്യാഴം രാശി മാറുകയാണ്. സ്വക്ഷേത്രമായ ധനുരാശിയിൽ നിന്നും അതിൻ്റെ നീചരാശിയായിട്ടുള്ള നഗരത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ പലരും ഈ ഷഷ്ടിവ്രതം എടുക്കുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പലർക്കും അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നാളെ ഒരു ദിവസമായിട്ട് ഷഷ്ടിവ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഒരു നേരത്തെ ആഹാരമായിട്ട് വീട്ടിൽ തന്നെ പച്ചടി വെച്ച് സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഈ വ്യാഴമാറ്റത്തെക്കുറിച്ചും നമ്മൾ നേരത്തെ 2 വീഡിയോ ഇട്ടിരുന്നു. ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ കിട്ടുന്ന നാളുകാർ, രാജയോഗ ഫലം പോലും കിട്ടുന്ന രാശിക്കാർ, അതുപോലെ തന്നെ 12 രാശികളുടെയും ഫലങ്ങൾ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുള്ള 3-4 രാശിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അവരെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാനും അവർ വേണ്ട പരിഹാരങ്ങളൊക്കെ ഒന്ന് പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മൂലക്ഷേത്രത്തിൽ നിന്ന് നീചരാശിയിലേക്ക് മാറുമ്പോൾ ചെറിയ ദോഷങ്ങളൊക്കെ എല്ലാവർക്കും പറയുന്നുണ്ട്. എന്നാൽ വലുതായ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത്, അറിവ്, സഹായം, ഭാഗ്യം ഇതൊക്കെ നൽകേണ്ട ഗ്രഹം തന്നെയാണ് വ്യാഴം. ധനയിടപാട്, സന്താനങ്ങളുടെ വിഷയങ്ങൾ, ഭാഗ്യം നൽകുന്ന കാര്യങ്ങൾ, വീട്, ജോലി ഇവയിലൊക്കെ വളരെ ശ്രദ്ധയും ജാഗ്രതയൊക്കെ പുലർത്തി ഈശ്വരാധീനം നന്നായിട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വലിയ ദുരിതങ്ങൾ ഒഴിവായി പോകും എന്നുള്ളതിന് സംശയമില്ല. വഴിവിട്ട ഇടപാടുകളൊക്കെ നമ്മൾ നിർത്തിവെക്കുക, ധന ക്രയവിക്രയങ്ങളൊക്കെ ഒഴിവാക്കുക, കരാറുകൾ, കച്ചവടങ്ങൾ ഇവയൊക്കെ പുതിയതായിട്ടൊന്നും തുടങ്ങാതിരിക്കുക, നിത്യവും നാമജപങ്ങളും ആത്മീയ ചിന്താപരമായിട്ടുള്ള കാര്യങ്ങളും വർദ്ധിപ്പിക്കുക, ഇതൊക്കെ കൊണ്ട് ഈ വ്യാഴാനുഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ ദോഷകാലത്തെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. ഈ 2020 നവംബർ 20 ഉച്ചയ്ക്ക് 1:23 വ്യാഴം ധനുരാശിയിൽ നിന്ന് മകരത്തിലേക്ക് സംക്രമിക്കുന്നത്. അതിൽ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വ്യാഴത്തിൻ്റെ ചന്ദ്രാഷ്ടമ രാശിയായിരിക്കുന്ന മിഥുനം കുറിപ്പെടുന്ന മകരം അവസാന 2 പാദം, തിരുവാതിര പുനർത്തത്വം ആദ്യത്തെ 3 പാദക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം. ഇവർക്ക് വ്യാഴത്തിന് 7-10 ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ദാമ്പത്യം, രഹസ്യബന്ധം, പ്രണയം ഇവയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തും കർമ്മങ്ങളിലും കച്ചവടത്തിലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമായിരിക്കും. പണപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ നടപ്പിലാക്കിയില്ലെങ്കിൽ വളരെയധികം കഷ്ടത, ആ പണപരമായ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. വളരെ അനുനയമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ കലഹ സാധ്യതയൊക്കെ ഉണ്ടാവാം. പൊതുജന വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് ഇക്കാലത്ത് വളരെ സൂക്ഷിച്ചു വേണം. സാക്ഷി പറയൽ, മധ്യസ്ഥത വഹിക്കൽ, ജാമ്യം നിൽക്കൽ ഇതൊന്നും തന്നെ ഈ ഒരു സമയത്ത് പാടില്ല. പിന്നീട് 6-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്ന ചിങ്ങക്കൂറുകാർക്കും സ്വല്പം അനിഷ്ടമായിട്ട് ഉള്ള കാര്യങ്ങൾ സംഭവിക്കും. അത് മകം പൂരം ഉത്രത്തിലെ ആദ്യപാദം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അതുപോലെ സന്താനങ്ങളുടെ സ്വഭാവത്തിലും പഠനത്തിലും വിശേഷമായിട്ടൊരു ജാഗ്രത നമ്മൾ പുലർത്തേണ്ട കാലമാണ്. നമുക്ക് മുൻകാലത്തൊക്കെ ശമിച്ചിരുന്ന രോഗങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒന്ന് ശക്തി ആർജിക്കാനുള്ള സാധ്യതയുണ്ടാവാം. മെഡിക്കൽ ചെക്കപ്പുകളൊന്നും മുടക്കരുത്. സാമ്പത്തിക സഹായങ്ങൾ നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്ര വഴി നമുക്ക് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 6-ലെ ശനി സ്വല്പം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണെങ്കിലും വ്യാഴത്തിൻ്റെ ഒരു അനുകൂലമല്ലാത്ത സ്ഥിതിയുണ്ട്. നന്നായിട്ടുണ്ട് ഈശ്വരഭജനം ഈ സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദുരിതഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ വ്യാഴം നീചനായിട്ട് നഷ്ടത്തിൽ മറഞ്ഞ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുട്ടാതി ആദ്യ 3 പാദക്കാരായിട്ടുള്ള കുംഭക്കൂറുകാരും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ധനയിടപാട്, ജാമ്യം, അന്യരെ സഹായിക്കൽ, വായ്പ ഇവ പാടില്ല. ഉള്ളതുകൊണ്ട് തൃപ്തനായിട്ടിരുന്നാൽ ഈശ്വരൻ രക്ഷിക്കും എന്ന്
പറയാം. ആത്മീയ ഉന്നതിക്കായിട്ട് നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഒപ്പം ഏഴ് ശനിയുടെ ഉപദ്രവവും വളരെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ സമ്മർദ്ദം നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കും ചിലപ്പം ഈ അടുത്തൊരു വർഷം. കുടുംബത്തിലെ ഭാഗം വെക്കലുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം. വേർപിരിയലുകൾ ഒക്കെ ഉണ്ടാകാം. അതുപോലെ നാട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകാം. വിദേശ യാത്രകൾ പ്രയോജനരഹിതമായി പോകാനുള്ള സാധ്യതയും സ്ഥാനചലനങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടാവാം. അതുപോലെ തന്നെ നീചനായിട്ടുള്ള ജന്മവ്യാഴമാണ് മകരക്കൂടുകാർക്ക്. അവർക്ക് ഉത്രാടത്തിലെ അവസാനത്തെ മൂന്ന് പാദവും തിരുവോണവും ഔട്ടം ആദ്യ പകുതിയിലുള്ള ഈ മകരക്കൂടുകാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടാവാം. ജന്മശനിയും ജന്മവ്യാഴവും ചേർന്ന് അലച്ചിലൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. രാഷ്ട്രീയ കലാ സാഹിത്യ രംഗത്തുള്ളവർക്കും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാലമാണ്. ഇലക്ഷൻ കാലമൊക്കെയാണ്, അവർക്കും വളരെ മോശമായിട്ടുള്ള കാലമായിരിക്കാം. പദവി നഷ്ടം ഉണ്ടാകാം. ആത്മമിത്രങ്ങൾ വഴി ചതിയോ അപവാദമോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ മനഃശാന്തി കുറയുന്ന ഒരു കാലവുമായിരിക്കും. എല്ലാ വിഷയങ്ങളിലും പരിമിതമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനിടയുണ്ട്. അതിനെ പരിപോഷിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കണം. കടുംപിടുത്തം ഒഴിവാക്കിയാലേ വലിയ കുഴപ്പം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അശ്വതി ഭരണി കാർത്തി ആദ്യത്തെ കാൽഭാഗമുള്ള മേടക്കൂടുകാർക്കും സ്വല്പം മോശമായിരിക്കുന്ന ഒരു കാലമാണ്. ചൊവ്വയുടെ രാശിയായ മേടത്തിൻ്റെ പത്തിലാണ് വ്യാഴം. അത് കർമ്മവ്യാഴമാണ്. കണ്ടകശനിയും ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് മേടക്കൂടുകാരെ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകാം എന്ന് പറയുന്നു. സ്ഥാനചലനം വരെ ഉണ്ടാവാം. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ ബാധ്യതകൾ ഏറ്റെടുത്തിട്ട് നമ്മളതിൽ കുഴപ്പത്തിൽ ചെന്ന് ചാടുക എന്നീ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമായിരിക്കും മേടക്കൂടുകാരും. അപ്പോൾ ഇതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഈ ഒരു മോശസ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മൾ വിഷ്ണുവിനെയാണ് വളരെയധികം പ്രീതിപ്പെടുത്തേണ്ടതെന്നാണ് പറയുക. എത്ര കഠിനമായ വ്യാഴദോഷത്തെ നീക്കാനെ വിഷ്ണു സഹസ്രനാമ ജപം നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികളൊക്കെ കഴിപ്പിക്കുന്നതും നല്ല ഗുണത്തെ നൽകും. അതുപോലെ തന്നെ ഈ ഗുരുകാരണവന്മാരും പ്രായമായവർക്കുമൊക്കെ വസ്ത്രദാനങ്ങളൊക്കെ ചെയ്യുക, ദക്ഷിണ കൊടുക്കുക, പ്രായമായ ആൾക്കാരെ പരിചരിക്കുക, ക്ഷേത്ര പുനരുദ്ധാരണമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കാളിയാകുക, ബ്രാഹ്മണദാനം, ശ്രീ പത്മനാഭസ്വാമിക്ക് പായസം തുടങ്ങിയവയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. മഹാവിഷ്ണുവിന് പാൽപായസം നടത്തി കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. നരസിംഹക്ഷേത്ര ദർശനം നടത്തി പാനകം, പാൽപായസം ഇതൊക്കെ നടത്തുന്നതും നല്ലതാണ്. ലക്ഷ്മി നരസിംഹ ജപം നിത്യവും ചെയ്യുന്നതും നല്ല വ്യാഴപ്രീതിക്ക് ഗുണകരമാവും. തുളസിപ്പൂവും പിടിപ്പണവും മഹാവിഷ്ണുവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മീനാരായണൻ്റെ വെള്ളി രൂപം ഭഗവാന് സമർപ്പിക്കുന്നതുമൊക്കെ അന്നേ ദിവസം പാൽപായസവും കഴിക്കണം. അതൊക്കെ വളരെയധികം ഗുണത്തെ ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. ഇതിനൊന്നും പറ്റാത്തവർ പുലർച്ചെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ കണ്ടകശനി ഏഴശനിയൊക്കെ ഉള്ളവർ, അത് ഈ മേടക്കൂറുകാർക്ക്, ഇത് ഈ പറയുന്ന മേടക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. പിന്നീട് തുലാക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. കർക്കിടകക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. ഈ ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഏഴശനിക്കാലാണ്. അപ്പോൾ ഇവരൊക്കെ ഗണപതി ഹോമം, ശാസ്താവിന് എള്ളുപായസം, അടവഴിപാട്, അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളൊക്കെ ശനിയാഴ്ചകളിലൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശിവഭജനം നിത്യവും പഞ്ചാക്ഷരം ജപിക്കുന്നതും ഈ ശനിയുടെ ദോഷത്തിനൂടെ കുറച്ചൊരു സമാധാനം ഉണ്ടാക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഗുണപ്രദമായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.